നമസ്കാരം എല്ലാവർക്കും മറ്റൊരു ലൈവ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ ഓങ്ങല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഹ്യുണ്ടായിയുടെ ഷോറൂമിലാണ് ഉള്ളത് പതിപോലെ നമ്മുടെ ഫാമിലിയിലേക്ക് ഒരു പുതിയ വന്നിരിക്കുകയാണ് 132-ാമത്തെ കാർ അച്ചീവ്മെൻറ്റ് സെലിബ്രേഷനിലേക്കാണ് ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് വളരെ സന്തോഷം ഒരുപാട് അഭിമാനം ഈയൊരു ബിസിനസ്സിൽ നമുക്കറിയാം ഇന്ന് നിരവധി ആളുകളാണ് ഈ ഒരു ബിസിനസ്സിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്നത് ഈയൊരു കോവിഡ് പാൻഡമിക് സിറ്റുവേഷനിൽ തുടർച്ചയായി കാർ അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫാക്ടറി ആയിട്ട് ടീം ഗ്ലോബൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ 132-ാമത്തെ കാറിൻ്റെ ലോഞ്ചിങ് സെറിമണിയാണ് നമ്മൾ ഇന്നിവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് എല്ലാവരെയും ഒരിക്കൽ കൂടെ ലൈവ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ നമ്മളുടെ ചാമ്പ്യൻസിനെ കുറിച്ച് പറയുന്ന സമയത്ത് വളരെ സന്തോഷം ഞാൻ ഈ അടുത്ത കാലത്താണ് കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ഒരു ലോക്ക്ഡൗൺ സമയത്താണ് ഈ ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഈ ഒരു കപ്പിൾ അവർ വളരെയധികം ഫ്രണ്ട് ലൈനിലേക്ക് വരുന്നതും ഞാൻ അവരെ ശ്രദ്ധിച്ചു തുടങ്ങുന്നതും ഒട്ടുമിക്ക എല്ലാ പ്രോഗ്രാമുകളിലും വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഈ ഒരു ടീം വളരെ പെട്ടെന്ന് തന്നെ വിജയത്തിലേക്ക് എത്തും അല്ലെങ്കിൽ അവർക്ക് വിജയിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു വലിയ ശക്തമായ സൂചനകൾ അവരെപ്പോഴും പ്രോഗ്രാമുകളിൽ തരാറുണ്ടായിരുന്നു എന്തായാലും ഇത് പലർക്കും ഒരു വലിയ പ്രചോദനമാണ് കാരണം ഇന്ന് നമ്മൾ ഈ ഒരു കാർ സെലിബ്രേഷനിലേക്ക് നമ്മളെ ഇൻവൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇന്നത്തെ നമ്മളുടെ അച്ചീവേഴ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് വർഷങ്ങളായി പ്രവാസ ജീവിതം നയിക്കുകയും അതിനുശേഷം നാട്ടിൽ വരികയും ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് എക്സ്ക്യൂസ് പറഞ്ഞ് വേണമെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു പക്ഷേ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് യാതൊരു മുൻപരിചയവുമില്ലാതെ കടന്നു വരികയും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ അതിന് എല്ലാവിധ സപ്പോർട്ട് കൊടുക്കുകയും പിന്നീട് ഇവർ ശരിക്കും ഒരു എൻട്രപ്രണർ കപ്പിളായിട്ട് മാറുകയും ഈ ഒരു ഇൻഡസ്ട്രിയിൽ വളരെ നല്ല രീതിയിൽ ശക്തമായൊരു ടീമിനെ ബിൽഡ് ചെയ്യുകയും ഇന്ന് അവരുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ഒരു ഒരു ദിവസം കൂടിയായിട്ട് മാറിയിരിക്കുകയാണ് വളരെ സന്തോഷം ഇന്ന് നമ്മളുടെ കാർ വിൻ ചെയ്തിട്ടുള്ള നമ്മളുടെ ദിലീപ് സാറിനും ഹൃദി ദിലീപിനും എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ ഒരു അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ് കോവിഡ് പാൻഡമിക് പ്രോട്ടോകോൾ ഉണ്ടെങ്കിൽ പോലും ഇവരുടെ ഈ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന് സാക്ഷിയാവാൻ വേണ്ടി കുറച്ചധികം ആളുകൾ ഇന്നിവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരെയും ഞാൻ ഈ ഒരു അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് കാരണം ഇവരുടെ ടീമിൻ്റെ ഒരു വലിയ സപ്പോർട്ട് ഈ ഒരു അച്ചീവ്മെൻറ്റിൻ്റെ പിന്നിലുണ്ട് എന്തായാലും ഇവരെ ഈ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന ഇവരുടെ അപ്ലയൻസിന് നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം ഇന്നത്തെ ഈ ഒരു ചാമ്പ്യൻസ് നമുക്ക് എല്ലാവർക്കും വലിയൊരു പ്രചോദനമാണ് കാരണം രണ്ടുപേരും ഓൾമോസ്റ്റ് റിട്ടയേർഡ് ലൈഫ് എൻജോയ് ചെയ്യുന്ന ഒരു സമയമാണ് അപ്പോൾ നമുക്കറിയാം റിട്ടയർഡ് ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പുതിയൊരു ബിസിനസ്സോ അല്ലെങ്കിൽ പുതിയ ഈവൻ വേറെ ഒന്നിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല കാരണം മക്കളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു വളരെ സെറ്റിൽഡ് ആയിട്ട് മുന്നോട്ട് പോകുന്നൊരു കാലഘട്ടമാണ് പക്ഷേ ആ സമയങ്ങളിൽ മുൻപുണ്ടായിരുന്ന സ്വപ്നങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കാൻ തയ്യാറാവുക അതിനുവേണ്ടി ശരിക്കും നല്ലൊരു ഒരു തീരുമാനമെടുക്കുക അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങുക എന്നൊക്കെ പറയുന്നത് അത് എനിക്ക് തോന്നുന്നു മറ്റ് ആർക്കും അങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല പക്ഷേ ഇന്ന് ഇവിടെ ദിലീപ് സാറും അതുപോലെ തന്നെ ഹൃദി ദിലീപും അതിന് പ്രൂവ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും വളരെയധികം ഇൻസ്പിറേഷൻ തരുന്ന ഒരു കാര്യം തന്നെയാണ് യാതൊരു സംശയമുള്ള കാര്യത്തിൽ എന്തായാലും നമുക്ക് ഇവരെ ഈ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന അപ്ലയൻസിന് നമുക്ക് പരിചയപ്പെടാം ഞാൻ ആദ്യം വിളിക്കുന്ന നമ്മളുടെ ഗഫൂർ ഓക്കെ ഗഫൂർ പുളിയ ഗഫൂർ വെൽക്കം ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ജിഷാ സാർ ദിനേഷ് സാർ ശ്രീ സാർ സജി സഞ്ജു സാർ ഓൾ മൈ ഡിയർ ഫ്രണ്ട്സ് ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം എൻ്റെ പേര് സാർ ഇവിടെ പരിചയപ്പെടുത്തി എൻ്റെ പേര് കാമ്പിക്കടുത്ത് തൃത്താല എന്ന സ്വദേശത്താണ് എൻ്റെ സ്ഥലം ബേസിക്കലി ഞാനൊരു പ്രവാസിയായിരുന്നു പ്രവാസ ജീവിതം മതിയാക്കി വരികയും നാട്ടിൽ വന്ന് എൻ്റെ അപ്ലയൻ കൂടിയായിട്ടുള്ള സജി സഞ്ജു സാർ എന്നാണ് ഈ ബിസിനസ് അവസരം ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ ബിസിനസ് അവസരം ഞാൻ പരിചയപ്പെട്ടതിന് ശേഷം ഞാൻ ആദ്യം എൻ്റെ കൂടെ കട്ടക്കെട്ട് നിന്ന എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ക്ലാസ്മേറ്റ്സും കൂടി ആയിട്ടുള്ള മിസ്സസ് രതി ദിലീപ് ഈ ബിസിനസ് അവസരം എന്നിൽ നിന്ന് ഏറ്റെടുക്കുകയും ഒരു വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി രതി മാഡം എന്നിൽ നിന്ന് ഈ ബിസിനസ് അവസരം പരിചയപ്പെടുകയും എൻ്റെ കൂടെ നിൽക്കുകയും ചെയ്തപ്പോൾ ഒരു വർഷം അവർ എഴുതി വെച്ച അവരുടെ സ്വപ്നതുല്യമായ ക്രെറ്റ ഉണ്ടായിട്ട ക്രെറ്റ കറ അവർ നേടിയെടുക്കുന്ന ഒരു അസുലഭ നിമിഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും വളരെയധികം സന്തോഷം തോന്നുന്നു വളരെയധികം സന്തോഷം തോന്നുന്നു ഞാനൊരു നിമിത്തമായിക്കൊണ്ട് അവർക്ക് ഈ ഒരു അച്ചീവ് നേടാൻ കഴിഞ്ഞതിൽ എല്ലാവർക്കും എൻ്റെ ഒരു അവർക്ക് പിന്നെ എൻ്റെ ദിലീപ് ആൻഡ് രതി മേഡത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതോടൊപ്പം എന്നെ ഈ ബിസിനസ് അവസരം പരിചയപ്പെടുത്തിയ എൻ്റെ ലീഡർ കൂടിയായ ഞങ്ങളുടെ ടീം ഗ്ലോബൽ ഷൊർണൂരിൻ്റെ നായകൻ കൂടിയായ മിസ്റ്റർ സജു സഞ്ജു സാറിനെ ഞാൻ അടുത്ത് ക്ഷണിക്കുകയാണ്
Please come, Saju Sanju sir. Thank you, Prabhu sir. Thank you. Hi friends, good morning, good morning. In the Valare Adigam, Sandosha Tilan, Satimana Sandosham, Arakaravangilla. ഈ ബിസിനസ്സിലേക്ക് വന്ന് ഇന്ന് മറ്റൊരു കുടുംബത്തിന് അവരുടെ സ്വപ്നം നേടാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. സോ ഇന്ന് ഇവിടെ ചാമ്പ്യൻ ആയിട്ടുള്ള ആളുകളെ പരിചയപ്പെടുത്തുമ്പോൾ അവരെ ആദ്യമായിട്ട് കാണാൻ പോയിട്ടുള്ള ആ ഒരു സിറ്റുവേഷനാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ആദ്യമായിട്ട് അവർ ഒരു ദിവസം വൈകുന്നേരത്തെ ഈ ബിസിനസ് കാണാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോയ സമയത്ത് ഈ ബിസിനസ്സിനെ കുറിച്ച് ഒട്ടും അറിവില്ലായിരുന്നു. ഇതിൻ്റെ സാധ്യതകളോ ഇതിൻ്റെ ആക്ടിവിറ്റീസോ ഒന്നും അറിയില്ല. മാത്രമല്ല ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്ന വ്യക്തിയാണ്. ഞങ്ങളെക്കൊണ്ടൊന്നും ഇതാവില്ല, ഞങ്ങളിത് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ കളിയാക്കും, ബുദ്ധിമുട്ടാവും, പേടിയാണ്, അങ്ങനെ ഒരുപാട് ഒരുപാട് എന്താ പറയുക, ഈ ബിസിനസ്സിനെ കുറിച്ച് ഒരിക്കലും ഈ ബിസിനസ്സിലേക്ക് വരില്ല എന്ന് വരെ തീരുമാനമെടുത്തിട്ടുള്ള ആളുകളായിരുന്നു. പക്ഷേ സംസാരിച്ചു, താല്പര്യപ്പെട്ടു, ഈ ബിസിനസ്സിലേക്ക് വന്നു. വന്നതിന് ശേഷം അവരിലുണ്ടായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് വളരെ വലിയ മാറ്റമാണ്. ഈ ബിസിനസ്സിനെ പറ്റി കൂടുതൽ പഠിച്ചു മനസ്സിലാക്കി. അവരുടെ എന്താ പറയുക, ഈ പ്രായത്തിലും ഈ ബിസിനസ്സിനോട് കാണിക്കുന്ന ആ ഒരു ഇഷ്ടം, ആ ഒരു പാഷൻ, അത് വളരെ വലുതാണ്. നല്ല രീതിയിൽ അവർ ഈ ബിസിനസ്സിനെ പഠിച്ച് മുന്നോട്ട് പോയി. ഇന്ന് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടത്തിൻ്റെ നിമിഷമാണ് ഈ ബിസിനസ്സിലേക്ക് വന്ന് ഇന്ന് മോദി കെയറിൻ്റെ കാർഫണ്ടോടുകൂടി അവരുടെ സ്വപ്ന വാഹനം സ്വന്തമാക്കുന്ന നിമിഷം. സോ ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ട്. ഇതേപോലെ തന്നെ ഒരു സന്തോഷ നിമിഷം എനിക്കും ഉണ്ടായിരുന്നു. 2020 ജനുവരി 1 ഞാൻ എൻ്റെ സ്വപ്ന വാഹനം സ്വന്തമാക്കിയത് ഈ ബിസിനസ്സിൽ നിന്ന്. പക്ഷെ അന്ന് ഞാൻ എൻ്റെ വാഹനം എടുത്തതിനേക്കാൾ കൂടുതൽ സന്തോഷം ഞാൻ ഇന്ന് അനുഭവിക്കുന്നു. കാരണം ഈ ഒരു ഫാമിലിക്ക് ഇതുപോലൊരു നേട്ടം നേടിക്കൊടുക്കാൻ ഒരു നിമിത്തമാവാൻ എനിക്ക് സാധിച്ചല്ലോ എന്നുള്ളതാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും എനിക്ക് പറയാനുള്ളത് ഈ ഒരു ബിസിനസ്സിൻ്റെ ഭാഗമാണ്. ഇവർക്ക് ഈ പറയുന്ന 62 വയസ്സിലും ഈ പറയുന്ന നേട്ടം ഈ ഒരു ഫാമിലിക്ക് നേടിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും ഈ ബിസിനസ്സിലൂടെ ഇത് നേടിയെടുക്കാൻ പറ്റും. സോ എന്നെ ഈ ബിസിനസ് പരിചയപ്പെടുത്തിയിട്ടുള്ള നമുക്ക് ഈ നേട്ടങ്ങളെല്ലാം നേടിത്തരാൻ എന്താ പറയുക കാരണക്കാരനായിട്ടുള്ള ഒരു അപ്ലൈൻ ഉണ്ട്. ഞാൻ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശ്രീജിത് സാർ, പ്ലീസ് വെൽക്കം. ഈ ചേട്ടൻ തൽക്കാലം ഒരു 2 മിനിറ്റ് ഇവിടെ നിൽക്കട്ടെ, കാരണം ഈ ചേട്ടനെ കുറിച്ച് ഒന്ന് പറയാനുണ്ട്. ആദ്യമായിട്ട് വളരെ സന്തോഷം, കാരണം ഇന്നത്തെ ഒരു ലൈവ് പ്രോഗ്രാമിൽ ഇന്നത്തെ നമ്മുടെ അച്ചീവേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ടീം പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു സ്യൂട്ട് കപ്പിൾസാണ്. കാരണം അവരത്രമാത്രം ഈ ടീമിനെയും ഈ ബിസിനസ്സിനും ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ, ഒരു പ്രോഗ്രാം അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ആദ്യം ആ ഹാളിൽ വരുന്നതും ആ പ്രോഗ്രാം കഴിഞ്ഞ് ഏറ്റവും അവസാനം ആ ഹാളിൽ നിന്നും എഴുന്നേറ്റ് പോകുന്നതുമായ ഒരു കപ്പിൾസാണ് ഇന്നത്തെ നമ്മുടെ ചാമ്പ്യൻസ് പറയുന്നത്. സോ ഇത്രയും നല്ല ഒരുപാട് ചാമ്പ്യൻസിനെ തന്നുകൊണ്ടിരിക്കുന്ന ഈ താരം ഒരു വല്ലാത്തൊരു താരമാണ്. കാരണം നമ്മുടെ ഈ ബിസിനസ്സിൽ അറിയണം, ഇങ്ങനെയുള്ള താരങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് പരിചയപ്പെടുന്നത് നല്ലതാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഈ താരത്തിനെ മാത്രം ഫോളോ അപ്പ് ചെയ്യാൻ ഏകദേശം 1 വർഷത്തിൽ കൂടുതൽ എടുത്തു എന്നുള്ളതാണ്. അപ്രീഷിയേറ്റ് ചെയ്തോളൂ, നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തോളൂ. നമ്മൾ ഏറെക്കുറെ ആൾക്കാരൊക്കെ കാണാറുണ്ട് ഫോൺ അടിച്ചാൽ എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കാണാറുണ്ട്. പക്ഷേ ഒരു കടയുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഞാൻ ഗ്ലാസ് താത്തി ഞാൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ കണ്ടിട്ട് ആ കടയിൽ നിന്നും ഓടിപ്പോവുക എന്ന് പറയുന്നത് എത്രമാത്രം അത്രമാത്രം എന്നെ സ്നേഹിച്ചിരുന്നൊരു മഹാമനുഷ്യനാണ്. ഇത് കഴിഞ്ഞിട്ടില്ല, ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. വീട്ടിൽ പോയ സമയത്തും ഇതിലും മോശമായിരുന്നു. പക്ഷേ ഞാൻ അദ്ദേഹത്തിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. കാരണം ആ സമയത്ത് എന്നെയോ എൻ്റെ അവസരത്തിനെയോ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അല്ലാതെ എന്നെ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിനുള്ള യാതൊരു ദേഷ്യവും എനിക്കുമില്ല, അദ്ദേഹത്തിനുള്ള. ബട്ട് ആഫ്റ്റർ 1 ഇയർ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. അദ്ദേഹം ബിസിനസ്സിൻ്റെ ഡെപ്ത് മനസ്സിലാക്കി. ഏകദേശം 3 മാസം 6 മാസം ഈ ബിസിനസ് ചെയ്യാനുള്ള ഒരു പ്രിപ്പറേഷൻ, ഒരു തയ്യാറെടുപ്പ്, ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കി ബിസിനസ് തുടങ്ങി. വെരി ഫാസ്റ്റായിട്ട് അദ്ദേഹം ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. 2020 അദ്ദേഹം ഒരു കാർ അച്ചീവറായി. അതിനുശേഷം ബിസിനസ് വളരെയധികം ഗ്രോ ചെയ്യാൻ തുടങ്ങി. ഇന്ന് 1 മാസം 10 ലക്ഷം BV അഥവാ 1 മാസം 20 ലക്ഷം ടേൺഓവർ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് ഇദ്ദേഹത്തിൻ്റെ. ഇദ്ദേഹത്തിനെ ഞാൻ നിർത്തി പറയാൻ കാരണം ഇദ്ദേഹത്തിൻ്റെ ടീമിലെ ആദ്യത്തെ ഒരു കാർ അച്ചീവ്മെൻ്റാണ് ഇന്ന് നടക്കുന്നത്. ദിസ് ഈസ് ദ ഫസ്റ്റ് കാർ അച്ചീവ്മെൻ്റ്. കാരണം ഇദ്ദേഹം ഈ ഒരു കാർ അച്ചീവ്മെൻ്റ് ഈ ഒരു നമ്മുടെ ഷോറൂമിലേക്ക് വരുന്ന സമയത്ത് പറഞ്ഞത്, ശ്രീജി സാർ ഇത് ഈ വർഷത്തെ അല്ലെങ്കിൽ എൻ്റെ ടീമിലെ ആദ്യത്തേതാണെന്നുണ്ടെങ്കിൽ ഇതൊരു വല്ലാത്തൊരു തുടക്കമാണ്, ഒരുപക്ഷെ ഈ വർഷം മാത്രം 10 കാർ അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ടീമാണത്. താങ്ക് യു സാർ.
മൈ ഗോഡ് സോറി സർ വെരി സോറി സർ 21 കാരറ്റ് യുഎസ്എയാണ് ഈ വർഷം ബാക്കി സോ ഇന്നത്തെ നമ്മുടെ ചാമ്പ്യൻസിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നില്ല നമുക്ക് പരിചയപ്പെടാം ഒറ്റ കാര്യം മാത്രം ഞാൻ ആ ചാമ്പ്യൻസിനെ കുറിച്ചൊന്ന് ഷെയർ ചെയ്യണം ഒരു പക്ഷേ നമ്മളൊക്കെ ഈ പ്രൊഫഷൻ ആയിട്ട് ചെല്ലുന്ന സമയത്ത് ശ്രീജിത്തെ നിനക്ക് വേറെ എന്തൊക്കെ ബിസിനസ്സുണ്ട് വേറെ എന്തൊക്കെ ജോലി ചെയ്യാം അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഗൾഫിൽ പോയിക്കൂടെ അത് ചെയ്തൂടെ ഇത് ചെയ്യൂടെ എന്നൊക്കെ നമുക്ക് ഒരുപാട് സ്നേഹമുള്ള ആളുകളുടെ ഉപദേശങ്ങൾ നമുക്ക് കിട്ടാറുണ്ട് പക്ഷേ ഇവരോട് ആളുകൾ പറയാറുള്ളത് ദിലീപ് സാറെ അല്ലെങ്കിൽ ഋതി മാഡം അല്ലെങ്കിൽ ഇത്രയും ഒരുപാട് വർഷം ഏകദേശം ഒരു 10-20 വർഷം ഗൾഫിലെ ജോലി അതിനുശേഷം ബാംഗ്ലൂർ നിരവധി ജോലികളും പല മേഖലകളും കഴിഞ്ഞ് നാട്ടിൽ സ്വസ്ഥമായി മക്കളുടെ വിവാഹം കഴിച്ച് റിട്ടയർഡ് ലൈഫ് ഏറ്റവും സ്വസ്ഥമായി എൻജോയ് ചെയ്ത് നമ്മുടെ ഭാഷയിൽ വല്ല അമ്പല കമ്മിറ്റി പ്രസിഡൻറ്റോ പള്ളി കമ്മിറ്റി പ്രസിഡൻറ്റോ എന്തെങ്കിലുമൊക്കെ ആയി ഒതുങ്ങി ജീവിക്കേണ്ട ഈ സമയത്ത് സോപ്പും പേസ്റ്റും എടുത്ത് നടക്കുന്ന ഇവർക്ക് കിട്ടിയ എന്താ പറയുക വിഷമങ്ങളുടെ അല്ലെങ്കിൽ ഇവർക്ക് കിട്ടിയ എന്താ പറയാന് ഇവർക്ക് കിട്ടിയ പ്രതിസന്ധികളുടെ ഏറ്റവും വലിയ അംഗീകാരമാണ് ഇന്ന് അവർക്ക് വാങ്ങിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും അവരെ ഞാനായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നില്ല അവരെ ഇൻവൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് മെൻറ്റേഴ്സും ഇന്ന് അവരുടെ കൂടെ ലൈവാണ് ഓൾറെഡി ഒരു മെൻറ്ററെ നമ്മൾ പരിചയപ്പെട്ടു താങ്ക് യു ജിഷാ സർ അടുത്തൊരു മെൻറ്ററും ഇന്ന് നമ്മളോടൊപ്പം ലൈവാണ് ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ദിനേശ് സർ പ്ലീസ് കം സർ നമസ്കാരം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സോ എന്താ പറയുക ഈ സന്തോഷത്തിൽ പങ്കുചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതിയുണ്ട് സത്യം പറഞ്ഞാൽ അത് ശരിക്കും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ടീം ഗ്ലോബൽ ഫാമിലിയിൽ നിങ്ങൾ മെമ്പറായിട്ട് മാറണം അപ്പോഴാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് എനിവേ ഇന്നത്തെ നമ്മുടെ 132-ാമത്തെ ചാമ്പ്യൻ ടീം ഗ്ലോബലിലെ യങ് കപ്പിൾ ഞാൻ അങ്ങനെ വിളിക്കില്ല അവരെ യങ് കപ്പിൾ സത്യം പറഞ്ഞു രതി മാഡം ആൻഡ് ദിലീപ് ജിയും അവർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഞാൻ ഈ ഒരു അവസരത്തിൽ നേരുന്നു അതോടൊപ്പം ഇവരുടെ മാത്രം വിജയമല്ല സത്യത്തിൽ ഇവരെക്കാൾ കൂടുതൽ ആഹ്ലാദിക്കുന്നതും സന്തോഷിക്കുന്നതും ഇവരുടെ ടീം മെമ്പേഴ്സാണ് അതാണ് നമ്മൾ കാണുന്നത് ഇവിടെ കൂടിയിരിക്കുന്ന മറ്റ് ഒരുപക്ഷെ മറ്റ് നിങ്ങൾ മറ്റ് മേഖലയൊക്കെ പലരും പ്രവർത്തിക്കുമ്പോൾ ഒരുപക്ഷെ കാർ എടുക്കാനൊക്കെ പോകുമ്പോൾ ഫാമിലിയെ കൂട്ടിയിട്ട് പോകുന്നു അത്ര മാത്രമേ ഉള്ളൂ ഒരുപക്ഷെ നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ അത് കണ്ട് ആഹ്ലാദിക്കുകയോ സന്തോഷിക്കുകയോ ഒന്നും ചെയ്യില്ല പക്ഷേ ഈ ഫാമിലിയിൽ മോദി കെയറിൽ ടീം ഗ്ലോബലിൽ കാർ അടക്കുന്നത് നമ്മുടെ രതി അതേപോലെ ദിലീപ് ജിയോ ആണെങ്കിൽ പക്ഷേ ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്നതും സന്തോഷിക്കുന്നതും അവരുടെ കൂടെ ഒപ്പം നിന്ന് വർക്ക് ചെയ്യുന്ന ടീം മെമ്പേഴ്സായിട്ടുള്ള ഇവർ ഓരോരുത്തരും തന്നെയാണ് ഈ കയ്യടി നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ ഈ കയ്യടി കേൾക്കുന്നുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക ആയിരക്കണക്കിന് കയ്യടികൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഫാമിലിക്കാണെങ്കിലും മോദിക്കറിലെ ഓരോ ലീഡേഴ്സിനാണെങ്കിലും ഇത് അടിക്കുന്ന ഓരോരുത്തർക്കും നാളെ ഇതിനേക്കാൾ 10 മടങ്ങ് തിരിച്ചു കിട്ടാൻ പോവുകയാണ് മറ്റൊരു കാര്യം കൂടിയുണ്ട് കാരണം ഈ കാറിൽ ഇവർ സന്തോഷിക്കുന്നത് നാളെ ഇതേപോലെ ഒരു ചാമ്പ്യനായിട്ട് അവരും ഈ ഫേസ്ബുക്ക് ലൈവിൽ വന്നിട്ട് ഇതേപോലെ നാളെ സംസാരിക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ് അവർ ആഹ്ലാദിക്കുന്നത് പ്രത്യേകിച്ച് ഈ കൊറോണ പാൻഡമിക്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം കാറിനെ പോലും ചിന്തിക്കാതെ അല്ലെങ്കിൽ ഒരു ബൈക്ക് പോലും എടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് അവിടെയാണ് മോദി കെയർ ഫാമിലിയിലുള്ള ടീം ഗ്ലോബലിലെ ഓരോ മെമ്പേഴ്സും അവരുടെ സ്വപ്ന വാഹനങ്ങളെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു ഗോൾ സെറ്റ് ചെയ്യുകയും ഒരു ഗോൾ എഴുതി വെക്കുകയും ജീവിതത്തിൽ ലക്ഷ്യമില്ലാതെ പോകുന്ന പല ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട് അവിടെയാണ് ഇവരൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാരണം ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ലക്ഷ്യം എഴുതി വെച്ചുകൊണ്ട് ഇന്ന ദിവസം ഞാൻ എടുത്തിരിക്കുന്ന ഒരു തീരുമാനമെടുത്തുകൊണ്ട് പ്രവർത്തിക്കുകയും അതേ ദിവസത്തിൽ തന്നെ കാറും അതേപോലെ തന്നെ 1 ലക്ഷം രൂപ സ്വന്തമാക്കുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിലല്ലാണ്ട് വേറെ എവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല ഡിയർസ് നിങ്ങൾ ആലോചിച്ച് നോക്കും പലപ്പോഴും ഒരുപക്ഷെ കാർ ഉപയോഗിക്കാത്ത ആളുകൾ ഈ ഫേസ്ബുക്ക് ലൈവ് കാണുന്നുണ്ടാവാം നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ഒരു മഴ വരുമ്പോൾ ബൈക്കിൽ പോകുമ്പോൾ ഒരു ബസ് സ്റ്റോപ്പിലൊക്കെ കയറി നിൽക്കുമ്പോൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എനിക്കൊരു കാർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അങ്ങനെ വർഷങ്ങൾക്ക് മുൻപ് ഒരു ബൈക്കൊക്കെ യാത്ര എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്തൊരു കാലഘട്ടത്തിൽ ഈ ബൈക്കിൽ പോകുമ്പോൾ മഴ പെയ്യുന്ന സമയത്ത് മിക്കവാറും റെയിൻകോട്ട് എടുക്കില്ല ആ സമയത്ത് ബസ് സ്റ്റോപ്പിൽ നിന്ന് ആയിരിക്കും ഒരു കാർ ഉണ്ടായിരുന്നെങ്കിൽ എത്രമാത്രം നല്ലതാണെന്നുള്ളത് സോ ഡിയർ ഫ്രണ്ട്സ് അങ്ങനെ ആഗ്രഹിച്ചു ആ കാറിന് വേണ്ടി അതിഥിയും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് ഒരു കാറല്ല ഞങ്ങളുടെ ഫാമിലിയിൽ 132 കാറുകൾ എന്നുള്ളതാണ് നിങ്ങൾക്കും അങ്ങനെ ഒരു കാർ വിനറായിട്ട് മാറണം നിങ്ങൾക്ക് 500-ഓളം മില്ലിനേഴ്സിന് ആവശ്യമുണ്ട് അതിൽ ഈ ഡിസംബർ ആകുമ്പോഴത്തേക്ക് 100 പേരെ നമുക്ക് ആവശ്യമുണ്ട് അതിലിപ്പോൾ ഇനി 44 പേര് കൂടി നമ്മൾക്ക് വേണ്ടത് ഈ ഡിസംബർ ആകുമ്പോഴത്തേക്ക് അതോടൊപ്പം നേരത്തെ പറഞ്ഞു നമ്മൾ 132-ാമത്തെയാണ് ഇനി എത്ര കാർ വേണം നമുക്ക് 132 - 60
എട്ട് കാർ കൂടി വേണം, 68 കാർ കൂടി ഡിസംബറിലെ വേണം. ഒരുപക്ഷെ ഇന്ന് ആദ്യമായിട്ട് കാണുന്ന നിങ്ങൾ ആരെങ്കിലും ആയിരിക്കാം ഈ പറയുന്ന ചാമ്പ്യൻസിൽ ഈ 200 വരാൻ പോകുന്ന ആളുകൾ. അവിടെ ഒട്ടും വൈകരുത്. ആരാണോ ഈ ലിങ്ക് അയച്ചത് അവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഡെഫിനറ്റ്ലി നാളത്തെ അച്ചീവേഴ്സ് നിങ്ങൾ എല്ലാവരും ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് ഗോ ഗ്ലോബൽ ബ്ലാക്ക് ഡയമണ്ട് ഡയറക്ടർ. താങ്ക് യു. താങ്ക് യു ദിനേഷ്. സത്യത്തിൽ പല ആളുകളും ഈ ലൈവ് പ്രോഗ്രാം കണ്ടതിന് ശേഷം എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന ഒരു മെസ്സേജ് ഇതാണ്, സാറേ സാറിന് ഈ കാറ് കൊടുക്കുന്ന ജോലിയാണോ എന്നാണ് ചോദിച്ചത് എന്നോട്. കാരണം എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ കാറ് വാങ്ങിക്കുന്നത് കാണാം. പക്ഷേ അതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം, ഒരുപക്ഷെ ഇനി ഒരു ലൈവ് കാണുന്നവരും എൻ്റെ ചുറ്റുമുള്ള എല്ലാ ആളുകളും മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, ഈ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയെക്കുറിച്ച് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ച് പൊതുവെയുള്ളൊരു ധാരണ, ഇതൊക്കെ മുകളിലുള്ള കുറേ ആളുകൾക്ക് മാത്രം കാശ് കിട്ടുന്ന പരിപാടിയാണ്, അല്ലെങ്കിൽ ആദ്യം വരുന്ന ആളുകൾക്ക് മാത്രം കാശ് കിട്ടുന്ന പരിപാടിയാണ്, പിന്നെ അല്ലെങ്കിൽ ഒരുപാട് സംസാരിക്കാൻ അറിയുന്ന ആളുകൾക്ക് മാത്രം കാശ് കിട്ടുന്ന ഒരു പരിപാടിയാണ്. ഇങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ഇപ്പം നേരത്തെ സംസാരിച്ച എൻ്റെ പാർട്ട്ണർ ദിനേഷ്, യെസ് ഞാനും ദിനേഷും ഒക്കെ ഈ ബിസിനസ് തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ ഏറെ കേട്ട ഒരു ഒരു വലിയൊരു പഴി എന്ന് പറയുന്നത് ഇത് ജിഷാദിനും ദിനേഷും മാത്രം കഴിയുന്ന ഒരു കാര്യമാണെന്നാണ്. എന്നാൽ നേരത്തെ ദിനേഷ് പറഞ്ഞതുപോലെ ഈ വരുന്ന ഡിസംബറോടുകൂടി 200 കുടുംബങ്ങളിലേക്കാണ് നമ്മൾ കാറുകൾ കൊടുക്കാൻ പോകുന്നത്. അത് 100% അത് പോസിബിളാണ്. കാരണം 132 കാറുകൾ കൊടുത്തിട്ടാണ് സംസാരിക്കുന്നത്. ഇതിൽ തന്നെ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഒരു കാറ് പൂനെയിൽ ഒരു പുതിയൊരു അച്ചീവർ കാർ എടുത്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ കഴിഞ്ഞ 4 days ബാക്ക് ആയിരുന്നു അതിൻ്റെ ഡെലിവറി ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചില കാറുകൾ മിസ്സിംഗ് ആണ്. എന്നിരുന്നാൽ പോലും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു ബിസിനസ്സിൽ ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ്സിൻ്റെ ഭാഗമായി വരുന്ന ഏതൊരു വ്യക്തിക്കും, ശക്തമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ ബിസിനസ്സിൽ വിജയിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ എക്സാമ്പിളാണ് ഇന്നത്തെ ഒരു കാർ ലോഞ്ച്. അത് മാത്രമല്ല, എനിക്ക് മറ്റൊരു രീതിയിൽ ഇതിനെ കുറിച്ചൊന്ന് പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. അതെന്താണെന്ന് വെച്ചാൽ ഒരു ഒരു വീട്ടമ്മയുടെ ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ കഥയാണ് ഇന്നത്തെ ഒരു കാർ ലോഞ്ച് എന്ന് പറയുന്നത്. കാരണം പലപ്പോഴും എൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ, എസ്പെഷ്യലി നെറ്റ്വർക്ക് എനർജി വർക്ക്ഷോപ്പ് പോലെയുള്ള പ്രോഗ്രാമുകളിൽ മനസ്സിൻ്റെ അപാരമായ ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ മനസ്സിനെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയുമെന്നൊക്കെ പറയുമ്പോൾ, അതുവരെ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതിരുന്ന, കുറച്ചുകൂടെ വളരെ തുറന്ന് സംസാരിക്കുകയാണെങ്കിൽ സീരിയലുകൾ മാത്രം കണ്ട് നടന്നിരുന്ന ഒരു വീട്ടമ്മ അതിൽ നിന്നെല്ലാം മാറി ഒരു പുതിയ തീരുമാനമെടുത്ത് ആ സ്വപ്നം എനിക്കും നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള ഒരു ഉറച്ച ഒരു ഡിസിഷൻ്റെ പുറത്ത് ആ തീരുമാനത്തിനെ നടപ്പിലാക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളുടെ ആദ്യത്തെ വിജയമാണ് ഇന്നത്തെ ഒരു കാർ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി അധികം വൈകാതെ ഈ ഒരു ഫാമിലി നമ്മുടെ മില്ലിനറി ക്ലബിന്റെ ഭാഗമാവുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും രതി ദിലീപ് എന്ന് പറയുന്ന ആ ഒരു വീട്ടമ്മ എടുത്ത ആ ഒരു തീരുമാനത്തിന് പൂർണ്ണ സപ്പോർട്ട് കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡ് ദിലീപ് സാർ എല്ലാ തരത്തിലുള്ള ഒരു സപ്പോർട്ട് കൊടുത്ത സമയത്ത് വലിയൊരു മാറ്റമാണ് ഈ പറയുന്ന ബിസിനസ്സിൽ സംഭവിച്ചത്. എന്തായാലും നമുക്ക് കാറ് നമുക്കൊന്ന് റിവീൽ ചെയ്യാം. അതിനുശേഷം ദിലീപ് അതുപോലെ രതി ദിലീപ് നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. അപ്പം എന്തായാലും ഒരിക്കൽ കൂടെ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. പ്ലീസ് വെൽക്കം. കൺഗ്രാജുലേഷൻസ് ദിലീപ് ആൻഡ് രതി ദിലീപ്, എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. സംസാരിച്ചതിന് ശേഷം പ്ലീസ്.
ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം. സത്യമാണെങ്കിൽ എന്താണ് പറയേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടതെന്നുള്ള ആകൊരു ചെറിയ കൺഫ്യൂഷൻ. എന്തായാലും എന്തെങ്കിലും പറയാതിരിക്കാനും നിർത്തില്ല, കാരണം മറ്റൊരു ഒരു അസുലഭ നിമിഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ 62 വയസ്സിലും ഈ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട്. സത്യം അതിനൊക്കെ ആദ്യമായിട്ട് ഞാൻ കടപ്പാട് പറയും ദൈവത്തിനോടാണ്, എൻ്റെ മാതാപിതാക്കളോട്. പിന്നെ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന എൻ്റെ ഭാര്യ ഈ ബിസിനസ്സിൽ വളരെ എന്താ പറയുക, എന്നെക്കാൾ കൂടുതൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ ബിസിനസ്സിൽ എൻ്റെ ഭാര്യയുണ്ട്. കാരണം മൂണില്ല, ഉറക്കില്ല, ഏത് സമയത്തും മോദിക്കാർ. നമുക്കിതിനൊക്കെ ഏറ്റവും വലിയൊരു ഞാനൊക്കെ ആലോചിക്കുകയാണ്, ഞാൻ എത്ര വർഷം ഗൾഫിലൊക്കെ ജീവിച്ച ഒരാളാണ്, ജോലി ചെയ്ത ഒരാളാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ എൻ്റെ ഒപ്പം നിൽക്കുന്ന കുറേ ലീഡേഴ്സ്, ഇപ്പോൾ ഈ സംസാരിച്ച നമ്മുടെ ജിഷാ സാർ, ദിനേശ് നാരായണൻ സാർ, ശ്രീജി സാർ, സജീവ് സാറ്, ഗഫൂർ സാറ്, ഇവരൊക്കെ രാംദാസ് സാർ, ഇവരൊക്കെ നമുക്ക് എന്തിനും ഇത്രയും നമ്മുടെ കൂടെ നെഞ്ചോട് ചേർത്ത് എല്ലാത്തിനും നമ്മളെ കൊണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. സത്യമാണെങ്കിൽ ഈ ഈ ഒരു സന്തോഷം ഈ ലൈവ് കാണുന്ന എല്ലാവരും മനസ്സിലാക്കുക, ഏതൊരാൾക്കും ഈ മോദിക്കാർ ബിസിനസ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നൊരു ബിസിനസ്സാണ്. നിങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ടോ, തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ളൊരു പ്ലാറ്റ്ഫോമാണ് മോദിക്കാർ. ഇന്നിപ്പോൾ എൻ്റെ ഭാര്യ ദിവസം എഴുതി വെച്ചൊരു സ്വപ്നമാണ്, ഞങ്ങൾ ഈ സെപ്റ്റംബർ 14 ഞങ്ങളുടെ 34-ാമത്തെ വിവാഹ വാർഷികത്തിൽ ഞങ്ങൾ സ്വന്തമായിട്ടൊരു കാറ്, ക്രെറ്റ കാറ്. സത്യമാണെങ്കിൽ ഭാര്യയ്ക്ക് അറിയും കൂടി ഇല്ല എന്താ ക്രെറ്റ കാറെന്ന്. പക്ഷേ ഇപ്പോഴാണ് ഇപ്പോൾ എന്താണ് ക്രെറ്റ കാറെന്ന് മനസ്സിലായത്. അപ്പോൾ അത്രയും ആ സ്വപ്നത്തിൽ, തീവ്രമായ സ്വപ്നത്തിൽ നിന്നുകൊണ്ട് നിന്ന് അത് സാധിച്ചെടുത്തു. തീർച്ചയായിട്ടും ഇനി വരും കുറച്ച് മാസങ്ങളുകൊണ്ട് നമുക്കത് മില്യണയർ ക്ലബിലേക്ക് എത്തണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും എത്തുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എന്തായാലും ഈ ലൈവ് കണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈ ഒരു മോദി കേരളത്തിലേക്ക് ധൈര്യമായിട്ട് കടന്നു വരാം, നമുക്ക് എല്ലാവർക്കും പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ്. തീർച്ചയായിട്ടും എനിക്ക് കൂടുതൽ പറയാനൊന്നുമില്ല, ഞാൻ കുറച്ച് 2 വാക്കിൽ എൻ്റെ ഭാര്യ ഒന്ന് സംസാരിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. എന്തായാലും എനിക്കിങ്ങനെ ആദ്യം ഇങ്ങനെ ഒരു അവസരം തന്നത് ഗഫൂർ സാറാണ്, എൻ്റെ ക്ലാസ്മേറ്റായ ഗഫൂർ സാറാണ്. അതിന് ഗഫൂർ സാറിനോട് നന്ദി പറയുന്നു. പിന്നെ സാധാരണ ഒരു വീട്ടമ്മയായി എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. ഒരു സീരിയലുകൾ ഒരു ഒരു ചാനലിൽ മാത്രമല്ല കേട്ടോ, മാറി മാറി എല്ലാ ചാനലുകളിലെ സീരിയലും കണ്ടുകൊണ്ടിരുന്ന ഒരു വീട്ടമ്മ. വീട്ടിലൊതുങ്ങിക്കൂടി സീരിയൽ കാണാൻ വേണ്ടി ഒരു ടി വി പ്രത്യേകം മേടിച്ചു വെച്ചിരിക്കുകയാണ്. അതൊക്കെ ഞാൻ ജോയിൻ ചെയ്തതിൻ്റെ അടുത്ത മാസം എനിക്ക് ഒരു ഒരു ഭാഗ്യം എന്ന് പറയുന്നത് നിഷാദ് ബക്കർ സാറിൻ്റെ ന്യൂ എന്നുള്ളൊരു പ്രോഗ്രാം കിട്ടി. അന്നാണ് എനിക്ക് ബോധമനസ്സും ഉപബോധമനസ്സൊക്കെ ഉണ്ടെന്നുള്ളതും, അപ്പോൾ എനിക്ക് എന്തെല്ലാമോ ചെയ്യാൻ കഴിയുമെന്ന് ഞാനൊരു തീരുമാനമെടുത്തു. എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒന്നും ഇല്ല എന്ന് എനിക്ക് തോന്നി. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് 100% ഡെഡിക്കേറ്റഡായി എൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് നേടിയെടുക്കാൻ പറ്റും, സ്വപ്നം കാണാൻ പറ്റും. സ്വപ്നം മാത്രമല്ല, അത് ഡേറ്റ് ഇട്ട് തീരുമാനിച്ചത് ലക്ഷ്യമാക്കി ഒരു ഗോളായി സെറ്റ് ചെയ്തപ്പോൾ അതേ ദിവസം എടുക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ എൻ്റെ അച്ഛൻ ഞങ്ങളെ ഒന്ന് വിട്ടുപോയി, അതുകൊണ്ട് എനിക്ക് ആ ഒരു ഡേറ്റിന് എടുക്കാൻ പറ്റിയില്ല. എന്നാലും അച്ഛനറിയായിരുന്നു ഞാൻ കാർ എടുക്കുകയാണെന്നൊക്കെ. അതുകൊണ്ട് അമ്മ പറഞ്ഞു, അമ്മ ആഗ്രഹിച്ചിരിക്കുകയാണ് ആ കാറ്. അപ്പോൾ അമ്മ പറഞ്ഞു, അച്ഛനറിയാലോ, ഇനി ആ അച്ഛന് ചേച്ചിയും എനിക്ക് ഇനി ചേച്ചിയും അച്ഛൻ അമ്മയുള്ളൂ. അവർ രണ്ടുപേരും എൻ്റെ അടുത്ത് പറഞ്ഞു, നീ പോയിട്ട് കാർ എടുത്തിട്ട് വാ, അച്ഛന് സന്തോഷമാകുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഏതൊരു സ്ത്രീക്കും നമുക്ക് ഒരു വീട്ടമ്മയായി എനിക്കിത് സാധിക്കുമെങ്കിൽ എത്ര ആളുകൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. ഒന്ന് അവസരം നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. ഇതിലേക്ക് ഒരു മുതൽ മുടക്കും ഇല്ല. വീട്ടിലേക്ക് വാങ്ങുന്ന സാധനം ഒന്ന് മാറ്റി, ഷോപ്പൊന്ന് മാറ്റുക. കൂടാതെ നമ്മൾ മറ്റുള്ളവരുടെ വിജയത്തിൽ ഒന്ന് അവരെ സന്തോഷിച്ച് അവരെ കൂടെ നിൽക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ജീവിതത്തിലും വിജയം വരും. അതുകൊണ്ട് തന്നെ അത്രയും നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. എഴുതി വയ്ക്കുക, ഏത് ഗോളാണെങ്കിലും നിങ്ങൾ എഴുതി വെച്ച് നിരന്തരം അത് തന്നെ വിഷ്വലൈസേഷൻ ചെയ്യുക. ഞാനിപ്പോൾ ആ ലുലു കൺവെൻഷൻ സെൻറ്ററിൽ പോയിട്ട് ആ ഒരു എന്താണ് അന്നത്തെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തുകൊണ്ട് എനിക്ക് എൻ്റെ വിഷ്വലൈസേഷൻ, ഞാൻ 1 ലാക്ക് വാങ്ങുന്നത് അവിടുത്തെ സ്റ്റേജ് കയറി വാങ്ങുന്ന വിഷ്വലൈസേഷനാണ്. അതേ ഈ ക്രെറ്റ കാറിൽ ഞാൻ ദിവസം പോകും, എന്നും ഞാൻ അതിലാണ് പോകുന്നത്. അതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മുടെ എത്തും, നമ്മളിലേക്ക് എത്തും ആ കാർ എന്നുള്ളത്. ഞാൻ എന്നിൽ വിശ്വസിക്കുന്നുണ്ട്, ടീം ഗ്ലോബൽ ഷൊർണൂരിൽ വിശ്വസിക്കുന്നുണ്ട്, ടീം ഗ്ലോബൽ അസോസിയേഷനായി ജിഷാദ് ബക്കർ സാർ, ദിനേശ് സാർ, സജീവ് സാർ, ഗഫൂർ സാർ എന്ന് വേണ്ട എല്ലാവരും, കൂടാതെ സമീർ മോദി സാറിനോട് ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനെ ഒരു അവസരം. ഇതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ലീഡേഴ്സിനെയാണ് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഈ ഡിസംബറോട് കൂടി തന്നെ എൻ്ന്റെ ടീമിൽ നിന്ന് തന്നെ ഞാനൊരു 5 കാറ് അച്ചീവേഴ്സിനെ കൊണ്ടുവരാനാണ് ഇപ്പോൾ ഞാനും ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ സാധിക്കുന്നതിന് യാതൊരു സംശയമില്ല. കാരണം ഇത്രയും നല്ല ഗ്രേറ്റ് ലീഡേഴ്സായിട്ടുള്ള ജിഷാ സാർ, ശ്രീജി സാർ, നമ്മുടെ ദിനേഷ് ജി, ഇവരൊക്കെ കാരണം അത്രയും നമ്മളൊക്കെ വേണ്ട രീതിയിൽ എല്ലാ സപ്പോർട്ടും ഏത് സമയത്തും വിളിച്ചാലും നമ്മളിതൊക്കെ ചെയ്യുന്നത് നല്ല, എന്തായാലും വളരെ സന്തോഷം, വളരെ സന്തോഷം.
ദൈവദൂതൻ നമുക്ക് വേറെ ആരുമല്ല നമ്മുടെ സമീർ ജി സത്യമാണെങ്കിൽ ഈ 62 വയസ്സുകാരനെ 26 വയസ്സാക്കിയില്ല ഏറ്റവും വലിയ തീർച്ചയായിട്ടും വളരെ സന്തോഷം ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാം ഒരു കാര്യം എന്റെ ടീമിലെ ലീഡേഴ്സ് ഉണ്ട് കേട്ടോ എന്റെ എന്താ പറയാന്നറിയില്ല അവരുടെ വിജയാണിത് പക്ഷെ ഇനി ഞാൻ സന്തോഷിക്കണമെങ്കിൽ ഉണ്ടല്ലോ അവർക്കൊക്കെ ഓരോരോ കാർ എടുത്ത് കൊടുക്കുമ്പോൾ മാത്രമേ എനിക്ക് സന്തോഷം വരുള്ളൂ ഇത് അവർക്കുള്ള ഒരു ഡെഡിക്കേഷൻ താങ്ക് യു ദിലീപ് സർ താങ്ക് യു രതി ദിലീപ് സത്യത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് വീട്ടമ്മമാരുടെ ട്രാൻസ്ഫോർമേഷനാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ 7 വർഷമായി മോദിക്കർ ബിസിനസ്സിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകളുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ള ആ ഒരു സന്തോഷം അത് തെല്ലൊന്നുമല്ല നമ്മളെ ഇപ്പോൾ മറ്റൊരു ലെവലിലേക്ക് എത്തിക്കുന്നത് ഇത്തരത്തിൽ ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഇനിയും മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള വലിയ വലിയ ഒരു ഉത്തരവാദിത്തമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത് എന്തായാലും കീ ഹാൻഡിംഗ് ഓവർ സെറിമണിയിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യും സോ ഫ്രണ്ട്സ് നമ്മളുടെ 132-ാമത്തെ കാർ കീ ഹാൻഡിങ് ഓവർ സെലിബ്രേഷനാണ് നമ്മളിപ്പോൾ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡെഫിനറ്റ്ലി ഈ ഒരു മാസം സെപ്റ്റംബറിൽ തന്നെ നമ്മൾ കൂടുതൽ കാറുകൾ ഇനി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നേരത്തെ ഇവിടെ പലരും പറഞ്ഞതുപോലെ തന്നെ വരുന്ന ഡിസംബർ ആകുമ്പോഴേക്കും 100 കാറുകളാണ് അഡീഷണൽ ആയിട്ട് പ്ലാൻ ചെയ്യുന്നത് ദാറ്റ് മീൻസ് ടോട്ടൽ 200 അതുമാത്രമല്ല ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു കാര്യം വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം ഡിസംബർ ആകുമ്പോഴേക്കും നമ്മൾ 100 മില്യണേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് എല്ലാ മാസവും 11-ാം തീയതിയാണ് നമ്മുടെ ബ്രാൻഡ് ന്യൂ മില്യണേഴ്സിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത് ഡെഫിനറ്റ്ലി ഒക്ടോബർ മാസവും പുതിയ ബ്രാൻഡ് ന്യൂ മില്യണേഴ്സിനെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ആസ് ഓഫ് നോ വി ഹാവ് ക്രിയേറ്റഡ് അറൌണ്ട് 56 മില്യണേഴ്സ് 56 മില്യണേഴ്സിനെയാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് മാസം 100,000 രൂപ വരുമാനം എന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ 100% പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് മോദി കെയർ ടീം ഗ്ലോബൽ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് മാസം 100,000 രൂപ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ചും ഈ ഒരു കോവിഡ് പാൻഡമിക് സിറ്റുവേഷനിൽ 100,000 രൂപ വരുമാനം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല പക്ഷേ മോദി കെയർ ബിസിനസ്സിൽ അത് 100% പോസിബിളാണ്
ഈയൊരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഈയൊരു പ്രോഗ്രാം ആരുടെ വാളിലാണോ നിങ്ങൾ കാണുന്നത് ആരാണോ നിങ്ങൾക്ക് ഈയൊരു ലിങ്ക് അയച്ചു തന്നിരിക്കുന്നത് അവരെ നിങ്ങൾ ഒന്ന് വിളിക്കണം അവരോട് ചോദിക്കണം എന്താണ് ഈയൊരു ബിസിനസ് എങ്ങനെയാണ് ഈയൊരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഓർക്കുക ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വലിയ മുതൽമുടക്കുകളില്ലാതെ വലിയ റിസ്ക് ഇല്ലാതെ മറ്റുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ലാതെ തന്നെ നിങ്ങൾക്കും ഒരു എൻട്രപ്രണർ ആവാൻ ഈയൊരു ബിസിനസ് നിങ്ങളെ സഹായിക്കുന്നു ഈയൊരു ബിസിനസ് നിങ്ങളെ സഹായിക്കുന്നു എല്ലാ അർത്ഥത്തിലും അത് പലരുടെയും ഒരു സംശയം ഇത് തെളിയിക്കപ്പെട്ട ഒരു ബിസിനസ് മോഡലാണോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കഴിയുമോ എന്നുള്ളതാണ് ദയവായി ഈ പ്രോഗ്രാം കാണുന്ന ആളുകൾ എൻ്റെ ഫേസ്ബുക്ക് പേജ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ തയ്യാറാവുക അതിൽ നിങ്ങൾക്ക് നിരവധി അച്ചീവേഴ്സിൻ്റെ ടെസ്റ്റിമോണിയൽ നിങ്ങൾക്ക് കേൾക്കാം സമൂഹത്തിൻ്റെ പല തലങ്ങളിലുള്ള പല ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകൾ ഈ ഒരു ബിസിനസ്സിൽ വിജയിക്കുന്ന നിങ്ങൾക്ക് വിജയിച്ച കഥകൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ വിജയാശംസകൾ നേരുന്നു ഇന്നത്തെ ഒരു കാർ വിൻ ചെയ്ത നമ്മളുടെ ദിലീപിനും അതുപോലെ രതി ദിലീപിനും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു വീണ്ടും അടുത്ത ലൈവിൽ നമുക്ക് കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ വിജയാശംസകൾ നേരുന്നു താങ്ക് യു വെരി മച്ച്